ഇന്ന് പൊതുവെ മഴ ശക്തിപ്പെടുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ആശ്വാസകരമായ വാർത്തയുണ്ട്. മഴ തൽക്കാലം ശമിച്ചു നിൽക്കുകയാണ്. എന്നാൽ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുന്നു. മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് ഉയരുന്നു. അപ്പോൾ എവിടെയൊക്കെയാണ് അലർട്ടുകളുള്ളത്, എവിടെയൊക്കെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്, ഇതൊക്കെയാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. അല്ലമീൻ തിരുവനന്തപുരം നിന്ന് ചേരുന്നു. അല്ലമീൻ, വിവരങ്ങൾ. എസ് കെ എൻ, സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകൾ തുടരുകയാണ്. പക്ഷേ ആശ്വാസകരമായ ഒരു സാഹചര്യം പൊതുവിലുണ്ട്. മഴ മാറി നിൽക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. എന്നാലും ജാഗ്രതാ നിർദ്ദേശവും മുന്നറിയിപ്പും തുടരുകയാണ്. നിലവിലെ സാഹചര്യ പ്രകാരം ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യത കൽപ്പിക്കുന്നത്, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല പല ജില്ലകളിലും പല താലൂക്കുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കാറ്റിനും അതുപോലെ തന്നെ കടൽ ആക്രമണത്തിനുമൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പല മേഖലകളിലും മഴ മുന്നറിയിപ്പില്ലാത്ത ജില്ലകളിലും ജാഗ്രത തുടരുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്ത പല പ്രദേശങ്ങളിലും മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഒക്കെ തന്നെ സാധ്യതയുണ്ട് മലയോര മേഖലകളിലടക്കം. അതുകൊണ്ട് അത്തരം മേഖലകളിലൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. ഡാമുകൾ തുറക്കുന്നത് കൊണ്ടുള്ള തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നതിൻ്റെ മേഖലകളിൽ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും ക്രമീകരണങ്ങളും സർക്കാർ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിതീവ്ര മഴ ഇല്ല, മഴയ്ക്കുള്ള മുന്നറിയിപ്പുകൾ നിലവിൽ ഇല്ല. പക്ഷേ എന്നാൽ പോലും സംസ്ഥാന വ്യാപകമായിട്ടുള്ള ശക്തമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശവും ക്രമീകരണങ്ങളും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സും മഴ മുന്നറിയിപ്പും അല്പസമയത്തിനകം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഇനി കോട്ടയത്ത് നിന്ന് മനീഷ് മഹിപാൽ നമുക്കൊപ്പം ചേരുന്നു. കോട്ടയം ജില്ലയിൽ പൊതുവെ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നാണ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മനീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ എൻ, ഇന്നലെ രാത്രി വലിയ മഴ പെയ്തില്ലെന്നുള്ളതാണ് കോട്ടയം ജില്ലയെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള വാർത്ത. പക്ഷേ ഇന്നലെയാണെങ്കിൽ കൂടി ഓറഞ്ച് അലേർട്ട് ആയിരുന്നു. ഉച്ച രാവിലെ ഒരു 10-10.5 വരെ മഴയൊക്കെ തന്നെ ഇല്ലായിരുന്നെങ്കിൽ പോലും ഇന്നലെ 11 മണിക്ക് ശേഷം ആ ഒരു സാഹചര്യമൊക്കെ തന്നെ മാറി. കിഴക്കൻ മേഖലയിൽ വലിയ രീതിയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണെങ്കിൽ പോലും അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് ഓറഞ്ച് അലേർട്ട് ആണെങ്കിൽ കൂടി വരുന്ന മണിക്കൂറുകളിൽ മഴ പെയ്യാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര ജല കമ്മീഷൻ്റെ ഒരു പ്രവചനമുണ്ട്. കോട്ടയം ജില്ലയിൽ കൂടി തന്നെ കടന്നു പോകുന്ന 2 ആറുകളായിട്ടുള്ള മീനച്ചിലാർ, മണിമല ആറുകളിൽ വലിയ പ്രളയ സാധ്യതയുണ്ടെന്നും, പക്ഷേ നിലവിൽ ഈ 2 ആറുകളിലും അപകട നിലയിൽ താഴെയാണ് ഈ ജലനിരപ്പ്. പക്ഷേ അത് വാർണിംഗ് ലെവലിൻ്റെ മുകളിലും കൂടിയാണ്. എന്താണെങ്കിലും ഇന്ന് മഴയ്ക്ക് ഇതുവരെയും ഇന്നലെ രാത്രി മുതൽ ഈ സമയം വരെയും ചാറ്റൽ മഴ മാത്രമാണ് കോട്ടയം ജില്ലയിൽ എവിടെയും എല്ലായിടത്തും ഉള്ളത്. പക്ഷേ ഈ പടിഞ്ഞാറൻ മേഖലയിൽ കിഴക്കൻ വെള്ളം എത്തിയത് കഴിഞ്ഞ 3 ദിവസങ്ങളായി വലിയ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. നിരവധി കുടുംബങ്ങൾ നിലവിൽ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട്. ജില്ലയിൽ 57 ക്യാമ്പുകളിലായി 1694 പേരെയാണ് സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത്. എസ് കെ, താങ്ക് യു. ഇനി നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്കാണ് പോകുന്നത്. അപ്പർ കുട്ടനാട്ടിലെ തലവടി, നീരറ്റുപുറം, വെള്ളക്കിണർ മേഖലകളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്നുവെന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. വിവരങ്ങളുമായി നമുക്കൊപ്പം ആലപ്പുഴയിൽ നിന്ന് വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, വിവരങ്ങൾ പറയൂ. കുട്ടനാട്ടിൽ പ്രത്യേകിച്ചും അവർക്ക് ദുരിതകാലമാണ് നമുക്ക് മനസ്സിലാകുന്നു. അപ്പർ കുട്ടനാട്ടിൽ എന്താണ് ഇപ്പോൾ സ്ഥിതി വിശേഷം? എസ് കെ, ഞാനിപ്പോൾ ഉള്ളത് അപ്പർക്കുട്ടനാട് മേഖലയായ വെള്ളക്കിണറിലാണ്. ഈ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് ശക്തിയാർജിച്ച് വരുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ പ്രധാനപ്പെട്ട തലവടി പോലുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇതിനോടകം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പല വീടുകളിലേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യവുമുണ്ട്. ആളുകളെ പലയിടങ്ങളിലും ക്യാമ്പുകൾ ആരംഭിച്ച് അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. വീടുകളുടെ ഒപ്പത്തോളം വെള്ളം എത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും വീടുകളുടെ മുറ്റത്ത് വെള്ളം കയറുന്നു. ചില വീടുകളുടെ അകത്തേക്കും വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. പലയിടങ്ങളിലും റോഡും ഗതാഗതവും കാര്യമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. KSRTC അമ്പലപ്പുഴ തിരുവല്ല റോഡിലൂടെയുള്ള KSRTC ബസ് സർവീസ് നിർത്തിവെച്ചിട്ടുണ്ട്. അതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് ശക്തിയാർജിച്ച് വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് വൈകിട്ടോടുകൂടി ഈ ശക്തി കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ജലനിരപ്പ് അപ്പർക്കുട്ടനാട് മേഖലയിൽ വർദ്ധിക്കും. പക്ഷേ കടലിലേക്ക് വെള്ളം കൃത്യമായി എത്തിക്കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധികൾക്ക് സാധ്യതയില്ല. പക്ഷേ നിലവിൽ കടൽ അത്ര കാര്യമായി വെള്ളം എടുക്കുന്നില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അല്പം ഇന്നും നാളെയുമായി ചില പ്രതിസന്ധികൾ ഈ അപ്പർക്കുട്ടനാട് മേഖലകളിൽ നിലകൊള്ളാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. എല്ലാ തരത്തിലുള്ള പ്രതിരോധ നടപടികളും നിലവിൽ കർശനമാക്കി മുന്നോട്ട് പോകുകയാണ്. ജില്ലാ ഭരണകൂടം ക്യാമ്പുകൾ സജ്ജീകരിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം കുട്ടനാട് മേഖലകളിൽ അടിയന്തര സാഹചര്യത്തിൽ ബോട്ട് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട് ആളുകളെ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. അത്തരത്തിൽ പഴുതടച്ചുള്ള ഒരു പ്രതിരോധ നടപടിയാണ് നിലവിൽ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് ശക്തിയാർജിച്ചൊരു പശ്ചാത്തലത്തിൽ മഴ കൂടി എത്തിക്കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ നിലവിൽ
നിലവിൽ മഴക്ക് കാര്യമായി തന്നെ ഒരു ശമനമുണ്ട്. ജില്ലയിൽ അത്ര കാര്യമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ മഴ കാര്യമായി പെയ്തിട്ടില്ല. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ പെയ്യുന്ന മഴയല്ല അവിടെ പ്രതിസന്ധിയായി ഉയർത്തുന്നത്. പത്തനംതിട്ടയിലും കോട്ടയത്തു നിന്നുള്ള എത്തുന്ന പമ്പയാറ്റിലൂടെ എത്തുന്ന കിഴക്കൻ വെള്ളമാണ്. അത് ഇക്കുറിയും എത്തുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ശക്തി ഒരു വൈകിട്ടോടുകൂടി മാത്രമേ കാര്യമായി ആർജിക്കാനുള്ളൊരു സാധ്യതയുള്ളൂ. വൈകിട്ടോടുകൂടി അപ്പർ കുട്ടനാട് മേഖലകളിൽ കാര്യമായി ജലനിരപ്പ് ഉയരും എന്ന് തന്നെയാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. പക്ഷെ അവർ വലിയ ആശങ്കകളില്ല, കാരണം കഴിഞ്ഞ തവണത്തെ ഇതിനേക്കാൾ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അവർ വലിയ ആശങ്കയില്ല. കടൽ കൃത്യമായി വലിയ വെള്ളം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ വലിയ ആശങ്കകളില്ല. പല ആളുകളിലും വീട്ടിൽ തന്നെ ഇപ്പോൾ കൂടുകയാണ്. ഒരു പക്ഷേ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു കഴിഞ്ഞാൽ ഇവരെ ക്യാമ്പുകളിലേക്ക് പോകാം എന്നൊരു തീരുമാനത്തിലാണ് നിലവിൽ ആളുകൾ ഉള്ളത്. എല്ലാ തരത്തിൽ ഈ ഒപ്പം ഈ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടും നിലവിൽ കൃത്യമായ പ്രതിരോധ നടപടികൾ എല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. കടൽ കുറച്ച് പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് ആ മേഖലകളിൽ എല്ലാ തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവ് നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ തീരദേശ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 8 വീടുകൾ അമ്പലപ്പുഴയിൽ മാത്രം നഷ്ടമായിട്ടുണ്ട്.